നമസ്കാരം. കഴിഞ്ഞ ദിവസമാണ് ഗ്യാസ് അതോറിറ്റി ഓഫ് ഇന്ത്യ ലിമിറ്റഡിന്റെ ഗെയിൽ പൈപ്പ്ലൈൻ പദ്ധതി, കൊച്ചി മംഗളൂരു പൈപ്പ്ലൈൻ പദ്ധതി പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി രാഷ്ട്രത്തിന് സമർപ്പിച്ചത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട സി പി എമ്മിന്റെ തുടക്കം മുതലുള്ള കളികളും അവരുടെ സമരങ്ങളും അവർ നടത്തിയ വലിയ വലിയ ഇത് എന്ത് പറയുക ദേശാഭിമാനിയുടെ ക്യാമ്പയിനെ കുറിച്ചൊക്കെ വിശദമായി വാർത്ത പത്തുമി ന്യൂസ് നൽകിയിരുന്നു. അതായത് ഇത് കുടലിനുള്ളിൽ ഒളിപ്പിച്ചു വെച്ച ഭൂതം എന്നൊക്കെയാണ് ദേശാഭിമാനി എന്ന ക്യാമ്പയിനിൽ പറഞ്ഞത്. ഇന്നത്തെ ദേശാഭിമാനിയുടെ ചീഫ് എഡിറ്ററായ ശ്രീ പി രാജീവ് മുൻ എം പി, അദ്ദേഹം മുന്നിൽ നിന്ന് ഇതിന് പ്രക്ഷോഭം നയിക്കുന്നതൊക്കെ നമ്മൾ കണ്ടു. ഒപ്പം പോപ്പുലർ ഫ്രണ്ടും മുസ്ലിം ലീഗും ജമാഅത്തെ ഇസ്ലാമിയും തുടങ്ങിയ എസ് ഡി പി തുടങ്ങിയ സംഘടനകളൊക്കെ സി പി എമ്മിനൊപ്പം ചേർന്ന് ഈ ഗെയിൻ പൈപ്പ്ലൈൻ എന്ന് പറയുന്ന ഈ ഒരു പദ്ധതിക്കെതിരെ വലിയ ശബ്ദമാണ് ഉയർത്തിയത്. ഇത് വേറൊന്നുമല്ല, അതായത് കുറച്ച് സ്ഥലം ഏറ്റെടുക്കേണ്ടി വരും, അപ്പോൾ ഇവരുടെയൊക്കെ പ്രദേശത്തു കൂടി സ്ഥലം കൊടുക്കേണ്ടി വരും, അവിടെയുള്ള വ്യാപാര സ്ഥാപനങ്ങളിൽ പലതും ചിലപ്പോൾ മാറ്റി വെക്കേണ്ടി വരും, അല്ലെങ്കിൽ അത് പൊളിച്ച് അത് പുതിയത് അതിൻ്റെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നത് കൊണ്ടാണ് അടിസ്ഥാനപരമായി ഇതിനെ എതിർത്തത്. പിന്നെ കേന്ദ്ര സർക്കാർ നേരിട്ട് നടത്തുന്ന പദ്ധതി ആയതുകൊണ്ട് ഇതിനകത്ത് കമ്മീഷൻ വ്യവസ്ഥയും മറ്റു കാര്യങ്ങളുമൊന്നും രാഷ്ട്രീയക്കാർക്ക് കിട്ടുകയുമില്ല. ഇതൊക്കെ ആയിരിക്കാം ചിലപ്പോൾ ഈ പദ്ധതി എതിർത്തതിനുള്ള കാരണങ്ങൾ, നമുക്കറിയില്ല. എന്തായാലും ജനങ്ങളെ കുറേയൊക്കെ തെറ്റിദ്ധരിപ്പിക്കാൻ സി പി എമ്മിനും ഈ മേൽപ്പറഞ്ഞ ഈ കക്ഷികൾക്കുമൊക്കെ എസ് ഡി പി ഐക്കും പോപ്പുലർ ഫ്രണ്ടിനും അല്ലെങ്കിൽ ലീഗിനുമൊക്കെ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് വാസ്തവമാണ്. കാരണം ഗുജറാത്തിനൊപ്പമാണ്, ഗുജറാത്ത് എന്ന സംസ്ഥാനത്ത് ഗെയിൽ പൈപ്പ്ലൈൻ പദ്ധതിക്കൊപ്പമാണ് കേരളത്തിലും ഈ പദ്ധതി ആരംഭിച്ചത്. ഒരേ സമയത്ത് ഇത് തീർക്കണം എന്നുള്ളതായിരുന്നു ഇവരുടെയൊക്കെ ഒരു ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിന്റെ ലക്ഷ്യം. അപ്പോൾ ഗുജറാത്തിൽ 10 കൊല്ലം മുമ്പേ ഈ പദ്ധതി കമ്മീഷൻ ചെയ്തു, അതിനൊപ്പം കേരളത്തിലും കമ്മീഷൻ ചെയ്യാമായിരുന്നു. പക്ഷേ ഇതാ 10 കൊല്ലം ഇങ്ങോട്ട് പോന്നിരിക്കുന്നു. 2001 ഗുജറാത്തിൽ ഇത് കമ്മീഷൻ ചെയ്തു, 2011 ഇത് ഗുജറാത്തിൽ കമ്മീഷൻ ചെയ്തു, 2021 ആയിട്ടാണ് ഇവിടെ കമ്മീഷൻ ചെയ്തത്. അപ്പോൾ ഇതിനെ തള്ളി എങ്ങനെ കൊണ്ടുപോവുകയായിരുന്നു? ട്രോളുകൾ ധാരാളം വരുന്നുണ്ട്. എല്ലാ പ്രതിസന്ധികളെയും മാറ്റിവെച്ച് പിണറായി സർക്കാർ ഈ പദ്ധതി നടപ്പിലാക്കി എന്നൊക്കെ പറഞ്ഞ് ട്രോളുണ്ട്. അതിന് താഴെ ആരായിരുന്നു എതിർത്ത് നിന്നിരുന്നത്? അത് ഞങ്ങൾ തന്നെ. ഞങ്ങളുടെ എതിർപ്പ് ഞങ്ങൾ തന്നെ മാറ്റി, ഞങ്ങളുടെ സമരക്കാരെ ഞങ്ങൾ തന്നെ പിൻവലിച്ചു. അപ്പോൾ എതിർപ്പ് മാറിയില്ലേ? അങ്ങനെയൊക്കെ ട്രോളുകളും മറ്റു കാര്യങ്ങളും ഒക്കെ കണ്ടു. അപ്പോൾ 12,000 കിലോമീറ്റർ നീളവുമായി ഗുജറാത്ത്, രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഉത്തർപ്രദേശ്, ബീഹാർ, ഗോവ, ഹരിയാന, മഹാരാഷ്ട്ര, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, ആസം, ത്രിപുര, ഹിമാചൽ പ്രദേശ്, പഞ്ചാബ്, തെലങ്കാന, ഉത്തരാഖണ്ഡ്, ഡൽഹി തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ ഗെയിൽ പൈപ്പ്ലൈൻ നിലവിലുണ്ട്. അതിലേക്കാണ് കേരളവും കർണാടകയും ഉൾപ്പെടെ ഇപ്പോൾ 450 കിലോമീറ്റർ കൂടി ഇന്ന് വന്നത്. അല്ലാണ്ട് ഇത് ഇന്ത്യയിലെ വലിയൊരു സംഭവമാക്കി മാറ്റി ഇന്ത്യയിലെ ഈ ഇത്തരം ഒരു സംഭവത്തിന് ഇവിടെ ഇടതുപക്ഷ സർക്കാർ എല്ലാവിധ കാര്യങ്ങളും ചെയ്തു കൊടുത്തു. ഉമ്മൻചാണ്ടി സർക്കാർ അത് ചെയ്തു എന്ന് പറയുന്നു. അതുപോലെ തന്നെ ഇവിടെ പിണറായി സർക്കാർ ഇതിനുവേണ്ടി അഹോരാത്രം, പിണറായി തന്നെ നേരിട്ട് ദൂമ്പയെടുത്ത് കിളച്ച് പൈപ്പ്ലൈൻ ഉണ്ടാക്കി എന്ന തരത്തിൽ വരെയാണ് ഇവിടെ സഖാക്കൾ ഓരോ കാര്യങ്ങൾ ആലോചിക്കുന്നത്. അതായത് ഇത് ഇന്ത്യയിലെ ആദ്യത്തെ സംഭവമൊന്നുമല്ല. വെടക്കാക്കി തനിക്കാക്കുന്ന കൂട്ടർ ഗെയിൽ കേന്ദ്ര പദ്ധതി ആണേൽ എന്തുകൊണ്ട് കേരളത്തിൽ മാത്രം നടപ്പായി കഴിഞ്ഞു എന്നൊക്കെ തള്ളുന്ന കണ്ടപ്പോൾ അവരുടെ വിവരക്കേട് ഓർത്ത് പറഞ്ഞു പോയതാണെന്ന് പറഞ്ഞൊരു സുഹൃത്തിന്റെ പോസ്റ്റും അദ്ദേഹത്തിന്റെ ട്രോളും ഒക്കെ കണ്ടു. അതുകൊണ്ടാണ് ഈ വാർത്ത നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. തീർച്ചയായും ഇത് എത്രയോ കൊല്ലം മുമ്പ് ഇവിടെ നടത്തപ്പെടുമായിരുന്നു മര്യാദയ്ക്കായിരുന്നെങ്കിൽ. ഇവിടെ ഇവിടുത്തെ സർക്കാരും ഇവിടുത്തെ രാഷ്ട്രീയക്കാരും ഇവിടുത്തെ ചില സാമൂഹ്യ വിരുദ്ധ ശക്തികളും ഒക്കെ തന്നെ, അല്ലെങ്കിൽ വികസന വിരോധികളും ഒക്കെ തന്നെ ചേർന്നാണ് ഇത് ഈ 10 കൊല്ലം ഇപ്പുറത്തേക്ക് മാറ്റിയത്. ഏതാണ്ട് 2,500 കോടി രൂപ സത്യം പറഞ്ഞാൽ ഈ പദ്ധതിയിൽ നടത്തിപ്പിനായിട്ട് അധിക ചെലവ് വേണ്ടി വന്നു എന്നുള്ളതും വാസ്തവമാണ്. എന്നിട്ട് തള്ളിന് മാത്രം ഒരു കുറവുമില്ല, തള്ളി ഈ പൈപ്പ് തന്നെ തള്ളി മറിക്കും എന്നാണ് തോന്നുന്നത്. ഇതിപ്പോൾ പുതിയ കാര്യമൊന്നുമല്ല. ഇവർക്ക് മറ്റുള്ളവന്റെ പിതൃത്വം ഏറ്റെടുത്ത് ശീലമുള്ളവർക്ക് ഇതൊന്നും പുത്തരിയല്ല. നിങ്ങൾ തള്ളിക്കോളൂ, എത്ര വേണമെങ്കിലും തള്ളിക്കോളൂ. പക്ഷേ ഇത് 10 കൊല്ലം നേരത്തെ ആയിരുന്നെങ്കിൽ ഇതിവിടെ എന്നേ ഇത് ജനങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമായനെ, നമ്മുടെ വികസനത്തിന്റെ ഭാഗമായി മാറിയനെ. നിങ്ങൾ വികസനം നടത്തി എന്നിങ്ങനെ പറയരുത്. നിങ്ങൾ വികസനം മുടക്കികളാണ്, വികസന വിരോധികളാണ്. കാരണം നേരത്തെ സമയത്ത് ചെയ്യാതെ മുമ്പോട്ട് മാറി കുറെ ചെയ്യുമ്പോൾ അതനുസരിച്ചുള്ള നഷ്ടങ്ങളും ഉണ്ടാകും. അത് ജനങ്ങൾക്കാണ് നഷ്ടമുണ്ടാകുന്നത്. കാരണം സി പി എമ്മിന്റെ എ കെ ജി സെന്ററിൽ നിന്ന് പണമെടുത്തല്ലല്ലോ ഇത് പണിയുന്നത്. ഇന്ത്യയിലെ ജനങ്ങളുടെ പണം കൊണ്ടാണ് ഇത് പണിയുന്നത്. അപ്പോൾ നിങ്ങൾ വികസന വിരോധികൾ തന്നെയാണ് എന്ന് സമൂഹം പറഞ്ഞാൽ അതിനകത്ത് ഒരു തെറ്റുമില്ല. വെബ് ഡെസ്ക്, പത്തുമൈ ന്യൂസ്.